ഇന്ന് ഒരു വിക്രമാദിത്യ കഥയാണ് പറയാൻ പോകുന്നത്. വിക്രമാദിത്യനോട് വേതാളം പറഞ്ഞ ഒരു കഥ. അപ്പോൾ നിങ്ങൾക്കറിയാം, വേതാളം വിക്രമാദിത്യനോടൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വിക്രമാദിത്യൻ പറയണം. വിക്രമാദിത്യൻ ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തല പൊട്ടിത്തെറിക്കും. അതേസമയം അദ്ദേഹം ഉത്തരം പറയുകയാണെങ്കിൽ അദ്ദേഹം സംസാരിച്ചു എന്നാണ് അർത്ഥം. അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ വേതാളം അദ്ദേഹത്തെ വിട്ടിട്ട് തിരിച്ചു പോകും. അപ്പോൾ വേതാളം വിക്രമാദിത്യനോട് പറഞ്ഞ ഒരു കഥ വീണ്ടും കേൾക്കാം. വിവേകം എന്നാണ് ഈ കഥയുടെ പേര്. ഒരിടത്തൊരിടത്ത് ഒരു രാജാവിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരനായ ഒരു മന്ത്രി. ആ മന്ത്രി ഒരിക്കൽ ക്ഷേത്രത്തിൽ പോയി, ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയി. അങ്ങനെ ക്ഷേത്രത്തിൽ അദ്ദേഹം തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ വെച്ച് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. സുന്ദരി എന്ന് പറഞ്ഞാൽ പോരാ, അതിസുന്ദരി. ഈ മന്ത്രിക്ക് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി അങ്ങ് തിരിച്ചുപോയി. അന്വേഷിച്ച് ചെന്നപ്പോൾ നാട്ടിലെ വളരെ സമ്പന്നനായ ഒരു വ്യാപാരിയുടെ മകളാണ് ഈ പെൺകുട്ടി. അവളുടെ പേര് അഞ്ജലി എന്നായിരുന്നു. മന്ത്രി തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടി വിവാഹം ആലോചിച്ചുകൊണ്ട് ഈ വ്യാപാരിയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് വ്യാപാരിയെ കണ്ടു. മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് പറഞ്ഞു. വ്യാപാരിക്ക് അത് നടത്തി കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ, കാരണം രാജ്യത്തെ മന്ത്രിയാണ്. പക്ഷേ വ്യാപാരി പറഞ്ഞു, അങ്ങൊന്ന് എന്നോട് ക്ഷമിക്കണം, എൻ്റെ മകളുടെ വിവാഹം ഞാൻ മറ്റൊരാളുമായിട്ട് നേരത്തെ നിശ്ചയിച്ചു പോയി. വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇനി അവളെ വിവാഹം കഴിച്ചു തരാൻ പറ്റില്ല, വാക്ക് മാറാൻ പറ്റില്ല, ഞാൻ വാക്ക് കൊടുത്തു പോയതാണ്. മന്ത്രിക്ക് ഇത് വലിയ വിഷമമായി. മന്ത്രി തിരിച്ച് നിരാശനായിട്ട് തൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അദ്ദേഹം ഒരു ശപഥമെടുത്തു. അത് താനിനി ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല എന്നായിരുന്നു. അഞ്ജലി അല്ലാതെ മറ്റൊരു പെൺകുട്ടി അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഈ വാർത്ത എല്ലാവരും അറിഞ്ഞു. മന്ത്രി തനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാത്തത് കാരണം വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. വാർത്ത കാട്ടുതീ പോലെ പരന്നു. എല്ലാവരും ഇതറിഞ്ഞു, അഞ്ജലിയും അറിഞ്ഞു. അഞ്ജലിക്കിത് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. പക്ഷേ വിവാഹം നിശ്ചയിച്ചു പോയതല്ലേ. മറ്റൊരു വ്യാപാരിയുടെ മകനുമായിട്ടായിരുന്നു അഞ്ജലിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ വിവാഹം നടന്നു. വളരെ ആർഭാടത്തോടെയാണ് വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞിട്ട് അഞ്ജലി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അഞ്ജലി അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നമ്മുടെ രാജ്യത്തെ മന്ത്രി വന്നിരുന്നു. പക്ഷെ അപ്പോഴേക്കും അങ്ങയുമായുള്ള എൻ്റെ വിവാഹം നിശ്ചയിച്ചു പോയതിനാൽ അദ്ദേഹത്തിനെ എൻ്റെ അച്ഛനെ നിരാശപ്പെടുത്തേണ്ടി വന്നു. നിരാശനായ അദ്ദേഹം ഇനി വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ചു. എനിക്കത് ഓർത്തിട്ട് വളരെയധികം വിഷമമുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്നെ ഈ മന്ത്രിയുടെ വീട് വരെ ഒന്ന് പോകാൻ അനുവദിക്കണം. എനിക്ക് അദ്ദേഹത്തിനോട് ചെന്ന് കാര്യങ്ങൾ വിശദീകരിക്കണം. എന്നെ ഓർത്ത് വെറുതെ നിരാശപ്പെടരുതെന്നും വേറൊരു പെൺകുട്ടി വിവാഹം കഴിക്കണമെന്നും എനിക്ക് അദ്ദേഹത്തോട് പറയണം. ഭർത്താവ് പറഞ്ഞു, ശരി എന്നാൽ പോയിട്ട് വരൂ, വേഗം ഇങ്ങി തിരിച്ചു വരണം. അങ്ങനെ അഞ്ജലി ഭർത്താവിനോട് യാത്ര പറഞ്ഞിട്ട് മന്ത്രിയുടെ വീട്ടിലേക്ക് പോയി, മന്ത്രിയുടെ കൊട്ടാരത്തിലേക്ക്. ഈ മന്ത്രിയുടെ കൊട്ടാരത്തിലേക്കുള്ള യാത്ര ഒരു വലിയ വനത്തിലൂടെയായിരുന്നു, ഘോരമായൊരു വനത്തിലൂടെ. തിങ്ങി നിറഞ്ഞ മരങ്ങളുള്ളൊരു കാടായിരുന്നു അത്. ആ കാട്ടിൽ ഒരു കൊള്ളക്കാരൻ താമസിച്ചിരുന്നു. കാട്ടിലെ വഴിയിലൂടെ ആര് പോയാലും അവരെ തടഞ്ഞു നിർത്തി അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് പറിച്ചെടുക്കുകയാണ് ഈ കൊള്ളക്കാരൻ്റെ പണി. അങ്ങനെ ഈ കൊള്ളക്കാരൻ വഴിയിൽ നോക്കി നിൽക്കുമ്പോഴാണ് സർവ്വാഭരണ വിഭൂഷിതയായിട്ട്, കാരണം കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ആഭരണങ്ങളൊക്കെ ദേഹത്തുണ്ട്, അത്രയും ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് അഞ്ജലി നടന്നു വരുന്നത് കണ്ടത്. അയാൾ തൻ്റെ കത്തിയുമായിട്ട് വഴിയിലേക്ക് ചാടി വീണു. അഞ്ജലിയെ തടഞ്ഞു നിർത്തി ആഭരണങ്ങളെല്ലാം ഊരി തരാൻ പറഞ്ഞു. അഞ്ജലി പേടിച്ച് വിറച്ചുപോയി. പക്ഷെ കള്ളന് അവരെ കണ്ടപ്പോൾ ഒരു കൗതുകവും തോന്നി. വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള ഒരു വേഷത്തിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഈ കാട്ടിലൂടെ നടന്നു വരുന്നു. കള്ളൻ ചോദിച്ചു, നീ എവിടെ പോവാ? അപ്പോൾ അഞ്ജലി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ മന്ത്രിയെ ചെന്ന് കണ്ടിട്ട് കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ വേണ്ടി പോവാണ്, അദ്ദേഹം വിഷമിക്കേണ്ട എന്ന് പറയാൻ പോവാണ്. അപ്പോൾ കള്ളൻ പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്ത്, നീ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ആഭരണങ്ങളൊന്നും തരണ്ട, നീ വിവാഹം കഴിഞ്ഞിട്ട് നേരെ വരികയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവണമല്ലോ, നിൻ്റെ ആത്മാർത്ഥത അദ്ദേഹത്തിന് മനസ്സിലാവണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ആഭരണങ്ങൾ എനിക്ക് തന്നാൽ മതി. അഞ്ജലി അത് സമ്മതിച്ചു. അങ്ങനെ അഞ്ജലി നടന്ന് മന്ത്രിയുടെ വീട്ടിലെത്തി. അപ്പോഴേക്ക് നന്നായിട്ട് ഇരുട്ടി. വഴി വളരെ കഠിനമായതുകൊണ്ട് വളരെ പതുക്കെ അഞ്ജലിക്ക് പോകാൻ പറ്റിയിരുന്നുള്ളൂ. നല്ല ഇരുട്ടായിട്ടാണ് അഞ്ജലി ഈ മന്ത്രിയുടെ ഗ്രഹത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടിയത്. ആ രാജ്യത്ത് അക്കാലത്തൊരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം അനുസരിച്ചിട്ട് വിവാഹിതരായ സ്ത്രീകളോട് അന്യപുരുഷന്മാരെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കാണുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കും, അവരെ അസന്മാർഗികളായിട്ട് മോശം ആൾക്കാരായിട്ട് മുദ്ര കുത്തും.
മന്ത്രിക്ക് ഇത് അറിയാമായിരുന്നു. രാത്രി വിവാഹിതയായ ഒരു സ്ത്രീ തൻ്റെ വീടിൻ്റെ വാതുക്കെ വന്ന് മുട്ടിയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രിക്ക് ഭയങ്കര പേടി തോന്നി. ആരെങ്കിലും അറിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ തന്നെ ശിക്ഷിക്കും. അതുകൊണ്ട് അദ്ദേഹം അഞ്ജലിയോട് സംസാരിക്കാൻ തയ്യാറായില്ല. അവരെ ഓടിച്ചു വിട്ടു, വഴക്ക് പറഞ്ഞു. അഞ്ജലിക്ക് ഇത് വളരെ നാണക്കേടായിട്ട് തോന്നി. വളരെ നല്ല ഉദ്ദേശത്തോടെ മന്ത്രിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണാൻ വന്നതാണ്. പക്ഷേ മന്ത്രി വളരെ മോശമായിട്ട് ഇടപെട്ടു, നാണം കെടുത്തി. കുറേ ആൾക്കാരൊക്കെ ഇത് കാണുകയും ചെയ്തു. വളരെ വിഷമത്തോടെ അഞ്ജലി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. പോകുന്ന വഴിക്ക് കാട്ടിലെത്തി. കള്ളനെ കണ്ടു, കൊള്ളക്കാരനെ. കൊള്ളക്കാരൻ നോക്കുമ്പോൾ അങ്ങോട്ട് പോയതുപോലെയല്ല അഞ്ജലി തിരിച്ചു വരുന്നത്, വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കൊള്ളക്കാരൻ ചോദിച്ചു, എന്ത് പറ്റി, നീ എന്തിനാ കരയുന്നത്? അപ്പോൾ അഞ്ജലി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മന്ത്രി വളരെ മോശമായിട്ട് സംസാരിച്ചു. കൊള്ളക്കാരൻ പറഞ്ഞു, സാരമില്ല, അത് നീ വിഷമിക്കേണ്ട. അദ്ദേഹത്തിന് അപ്പോൾ അങ്ങനെ പെരുമാറാനായിരിക്കും തോന്നിയത്. മനുഷ്യരുടെ കാര്യമല്ലേ, എപ്പോൾ എങ്ങനെ പെരുമാറുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, എന്തായാലും ഇത്രയും രാത്രിയായി, നിൻ്റെ സ്വർണമൊന്നും എനിക്ക് വേണ്ട. ഞാൻ നിന്നെ നിൻ്റെ ഭർത്താവിൻ്റെ വീട് വരെ കൊണ്ടുവിടാം. ഇത്ര ഇട്ടത്ത് നീ ഒറ്റയ്ക്ക് പോവണ്ട. അങ്ങനെ ഈ കള്ളൻ അഞ്ജലിയുടെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അന്ന് വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. വന്ന ഉടനെ മന്ത്രിയെ കാണണമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഇറങ്ങിപ്പോയതാണ്. രാത്രിയായിട്ടും കണ്ടില്ല. തിരിച്ചു വന്നപ്പോൾ ഒരു കൊള്ളക്കാരൻ്റെ കൂടെയാണ് വരുന്നത്. അഞ്ജലിയുടെ ഭർത്താവ് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വിവാഹത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അഞ്ജലി ഇങ്ങനെ പെരുമാറിയത് അദ്ദേഹത്തിന് വളരെ അപമാനകരമായിട്ട് തോന്നി. അയാൾ ചെന്നപ്പോൾ അഞ്ജലിയോട് വളരെ മോശമായിട്ട് വഴക്ക് പറഞ്ഞു, വളരെ ക്രൂരമായിട്ട് പെരുമാറി. തൻ്റെ വീട്ടിലേക്ക് കടക്കണ്ട, എങ്ങോട്ടെങ്കിലും പൊക്കോളൂ എന്ന് പറഞ്ഞു. അഞ്ജലിക്ക് ഇതിൽ പരവൊരു വിഷമമില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടാണ് മന്ത്രിയെ കാണാൻ പോയത്. അന്നേരം തടസ്സമൊന്നും പറഞ്ഞില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോൾ വളരെ മോശമായിട്ട് പറയുന്നു. എങ്ങോട്ട് പോകണം എന്ന് അഞ്ജലിക്ക് മനസ്സിലായില്ല. വിവാഹം കഴിച്ച് വിട്ടതാണ്, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അഞ്ജലി വീടിന് പുറത്തിറങ്ങി നടന്നു, കുറേ ദൂരം ചെന്നു, എന്നിട്ട് ഒരു സ്ഥലത്ത് ചെന്നിട്ട് ആത്മഹത്യ ചെയ്തു. ഇവിടെ വെച്ച് വേതാളം കഥ അവസാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് അഞ്ജലിയുടെ കഥയാണ്. ഈ കഥയിൽ നാല് പേരുണ്ടായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. ഒന്ന് മന്ത്രി, രണ്ട് അഞ്ജലി, മൂന്നാമത്തത് അഞ്ജലിയുടെ ഭർത്താവ്, നാലാമത്തത് കള്ളൻ. ഇവർ നാല് പേരുടെയും പെരുമാറ്റം കാണുമ്പോൾ ഇതിലേറ്റവും വിവേകപൂർണമായിട്ട് പെരുമാറിയത് ആരാണെന്ന് പറയണം. അതാണ് വിക്രമാദിത്യ മഹാരാജാവിനുള്ള ചോദ്യം. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അങ്ങയുടെ തല പൊട്ടിത്തെറിക്കും. വിക്രമാദിത്യം പറഞ്ഞു, ഇവിടെ മന്ത്രി ചെയ്തത് നിയമത്തിനെ പേടിച്ചാണ്. അദ്ദേഹം വിവേകത്തോടെയല്ല പെരുമാറിയത്. അദ്ദേഹം അപമാനം പേടിച്ചിട്ടാണ് അഞ്ജലിയെ പറഞ്ഞു വിട്ടത്, അഞ്ജലിയോട് മോശമായി ഇടപെട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വിവേകമില്ല. അഞ്ജലി ആത്മഹത്യ ചെയ്തത് വിവേകം കൊണ്ടല്ല, അവളങ്ങനെ ചെയ്തത് അപമാനം കൊണ്ടാണ്, നാണക്കേട് കൊണ്ടാണ്, എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യാതിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അഞ്ജലി ചെയ്ത പ്രവൃത്തിയും വിവേകത്തോടെ ഉള്ളതല്ല. അഞ്ജലിയുടെ ഭർത്താവിൻ്റെ കാര്യമാണെങ്കിൽ ഭാര്യ പുറത്തിറങ്ങിപ്പോയി, കുറേ നേരം താമസിച്ചു വന്നു, മറ്റുള്ളവരെന്ത് പറയും എന്നൊക്കെയുള്ള നാണക്കേട് കാരണമാണ് അവളെ ഉപേക്ഷിച്ചത്. അയാൾ ചെയ്തതും ശരിയല്ല. പക്ഷേ കൊള്ളക്കാരനുണ്ടല്ലോ, അയാൾ ചെയ്തത് വളരെ വിവേകപൂർണമായ പ്രവൃത്തിയാണ്. അഞ്ജലി അയാളുടെ ആരുമല്ലായിരുന്നു, എന്നിട്ട് പോലും അവളോട് അയാൾ ദയവ് കാണിച്ചു. അവളുടെ ആഭരണങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. അന്യസ്ത്രീയായ അവളെ രാജ്യത്തെ നിയമമെതിരായിരുന്നിട്ട് കൂടി അവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ അയാൾ ദയവ് കാണിച്ചു. അത് വിവേകപൂർണമായ പ്രവൃത്തിയാണ്, അതാണ് ശരിയായ വിവേകം. ഉത്തരം ശരിയാണ്, പക്ഷേ അങ്ങ് സംസാരിച്ചതിനാൽ എനിക്ക് ആൽമരത്തിലേക്ക് തിരിച്ചു പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വേതാളം മരത്തിലേക്ക് തിരിച്ചുപോയി. ഇഷ്ടമായ കഥ. അടുത്ത കഥ അടുത്ത ദിവസം. Thank you.